എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം നിങ്ങളെല്ലാം തിന്നോ? എങ്ങനെയുണ്ട്? അടിപൊളിയായിരിക്കുന്നോ? എല്ലാവരും കമന്റ് ബോക്സിൽ അഭിപ്രായം ഇടണം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണോ ഉണ്ടാക്കുന്നതെന്ന് അറിയുന്ന ഓണ പലഹാരത്തില് അടുത്ത ഐറ്റം മുന്തിരിക്കുത്ത്. മുന്തിരിക്കുത്ത് എങ്ങനെയാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ വീണുന്ന സാധനങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നല്ലോ. ഇവിടെയാണെങ്കിൽ ഇന്ന് രാവിലെയും മഴയാണ്. നമ്മളെ ഓണം എന്തോ ആവുമെന്ന് ആർക്കും അറിയത്തില്ല. എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആയിരം ആരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഐറ്റത്തിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് മുന്തിരിക്കുത്തിന് ആവശ്യമുള്ള സാധനങ്ങള്, ഞാനിത് അരക്കിലോ പയറെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല വറുക്കണം. പിന്നെ അരക്കിലോ ശർക്കര, ഒരു മുക്കാൽ മുറി തേങ്ങ, പിന്നെ നമുക്ക് ഈ കലക്കാൻ വേണ്ടി, ഈ മുന്തിരിക്കുത്ത് കലക്കാൻ വേണ്ടി അരിപ്പൊടി, മൈദാമാവ്. മൈദാമാവ് 2 ടേബിൾ സ്പൂൺ മതി. ഏലക്ക 1-10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇച്ചിരി കളറിന് വേണ്ടി മഞ്ഞപ്പൊടി, പിന്നെ ഇച്ചിരി മണത്തിന് വേണ്ടി ജീരകപ്പൊടി. ചുക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. എൻ്റെ കയ്യിൽ ചുക്കില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഞാൻ ഇത് ശർക്കര പാണി കാച്ചാനായിട്ട് ഇതിന് ഒരു അരക്കപ്പ് വെള്ളം മതി കേട്ടോ. നമുക്ക് അടുപ്പ് കത്തിക്കാം. ഓക്കെ, ശർക്കര ഉരുക്കി ഒരു നൂൽപ്പരുവത്തിൽ വേണം ആക്കാൻ. നൂൽപ്പരുവത്തിലാക്കിയിട്ട് വേണം നമ്മൾ പയറിനകത്തോട്ട് ചേർക്കാൻ. അപ്പം ഇതിവിടെ ചെറുതായിട്ട് ഉരുകട്ടെ. നമുക്കടുത്ത പയർ വെറുക്കാനുള്ള പരിപാടി നോക്കാം. ഞാൻ പയർ വെറുത്ത് തുടങ്ങുകയാണ് കേട്ടോ. നല്ല ചുമക്ക വെറുക്കണം. മുന്തിരിക്കുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുന്തിരിക്കുത്ത് അപ്പം വിനായക ചതുർത്ഥിക്കൊക്കെ ഗണപതിക്കും മോദകമൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയത്തില്ലേ, അതുപോലെ ഗണപതിക്ക് മുന്തിരിക്കുത്ത് ഇഷ്ടമാണ് കേട്ടോ. ഇന്നലെ നിങ്ങൾ എൻ്റെ ഉണ്ണിയപ്പമൊക്കെ തിന്നുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമുക്കിത് നല്ല പോലെ ചുമക്ക മുക്കിച്ചെടുക്കണം. ഈ തേങ്ങ വറുക്കണം ഒരു സൈഡിൽ. എൻ്റെ മോൾക്കും മോനുമൊക്കെ ആണെങ്കിൽ ഈ മുന്തിരിക്കുത്ത് മധുരമുള്ള സാധനങ്ങളൊക്കെ രണ്ടുപേർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ ഒരു ക്യാമറ ഗേളും ക്യാമറ ഉമ്മണും ഒന്നും അല്ല, ഇന്ന് ക്യാമറ വർക്ക് ചെയ്യുന്ന എൻ്റെ മോളാണ് കേട്ടോ. ചിന്നു മോള് പേര് പറയരുത്, എന്നെ കാണിക്കല്ലെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. നിങ്ങളെ ഞാൻ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ, ഓണമാവട്ടെ. അപ്പൊ പിന്നെ ഇടയ്ക്കൊക്കെ കിട്ടുന്ന അപ്പം ആശയും പഞ്ചുവിനെയും ഒക്കെ കിട്ടാൻ പങ്കെടുക്കും. മരുമോളും അങ്ങ് ജോലിക്ക് വന്നോണ്ട് അയാളെയും കിട്ടാൻ പാടാം. ഓക്കെ, എല്ലാവരെയും ഞാൻ നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട് ഓണത്തിന് കേട്ടോ. എനിക്ക് പനി നല്ലോണം ഒന്നും കുറഞ്ഞില്ല കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ മുന്തിരിക്കൊത്തൊക്കെ ഉണ്ടാക്കുന്നത്. ആരെങ്കിലുമൊക്കെ ഗൾഫിൽ പോകാനുണ്ടായിരുന്ന മക്കൾക്ക് മോനും മരുമോനും ഒക്കെ ഇച്ചിരി കൊടുത്തുവിടാമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കും. പാവം അവരുടെയൊക്കെ കാര്യങ്ങളെ, അവർക്ക് ഈ ഓണാഘോഷങ്ങളും എല്ലാം ചെയ്യണമെന്ന് അവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. എന്തോ ചെയ്യാനാ, നമുക്കൊക്കെ വേണ്ടിയാണ് അവരവരുടെ ഓരോ സന്തോഷങ്ങളും ഇല്ലാതാക്കുന്നത്. ഞാനിങ്ങനെ ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരെയൊക്കെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കും. കാരണം ആ കുഞ്ഞുങ്ങളൊക്കെ നമ്മളും കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും അവരും അതുകൊണ്ടൊക്കെ തന്നെ ഓണവും ഇങ്ങനെ ഓരോ വിശേഷങ്ങളാകുമ്പോൾ നമ്മളെ മിസ് ചെയ്യുമ്പോൾ അവർക്കും ഭയങ്കര വിഷമങ്ങളായിരിക്കും അല്ലേ. എന്താ ചെയ്യാനാ, നമുക്കൊക്കെ ജീവിക്കണ്ടേ. നമുക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ അന്യം നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്. ഞാനാണെങ്കിൽ ആരെങ്കിലും പോന്ന് തിരക്കിക്കൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടാം. കാരണം കൊണ്ടുപോകുന്നവർക്കൊക്കെ ഇത്ര ഇത്ര കിലോകളൊക്കെ അല്ലേ കൊണ്ടുപോകാനൊക്കെ തോന്നി. എങ്കിലും ഞാൻ വിചാരിക്കും ഒരു ചെറിയ ഒരു ഉണ്ണിയപ്പോ അല്ലെങ്കിൽ ഒരു ശർക്കര വരട്ടി എന്തെങ്കിലും ഒന്ന് കൊടുത്തു വിടുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ മരുമോനാണെങ്കിൽ ഒരു പിന്നെ ഈ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് അവന്. അത് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന അവന് തിന്നാനല്ല, മോനാണെങ്കിൽ ആ മോനാണെങ്കിൽ അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്, ഓഫീസിൽ അതിന് വേണ്ടി കാത്തിരിക്കും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ഓണമായപ്പോൾ ഞാനിങ്ങനെ മോനും മരുമോനും എല്ലാവരും ഒക്കെ അടുത്തുണ്ടെങ്കിൽ എന്നിങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. വയസ്സായിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ അതൊക്കെ അല്ലേ ഉള്ളൊരു സന്തോഷം. അപ്പം ഞാൻ ഈ വിദേശങ്ങളിലടുത്തൊക്കെ പറയും, ഈ മലയാളികൾക്ക് ഓണത്തിനൊക്കെ ഇങ്ങ് നാട്ടിൽ വിടണം, ഞങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് സന്തോഷിക്കട്ടെ. വയസ്സായിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഓർക്കാനും ഓർമ്മിക്കാനും ഒക്കെ ഉള്ളൊരു കാര്യമാണല്ലോ നമ്മളെ കേരളീയർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഓണം അല്ലേ. എല്ലാവരും ഒത്തുചേരുന്ന ഒരു സംഭവം. നമ്മളെ ശർക്കര ഇങ്ങനെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഇത് ഒരു നൂൽപ്പരുവത്തിലാക്കണം. ഓക്കെ, നമ്മളിങ്ങനെ കൈതൊട്ട് നോക്കുമ്പോൾ ഒരു നൂൽപ്പരു ഇച്ചിരി കൂടെ ഒന്ന് കിടക്കട്ടെ. ഒരു നൂൽപ്പരുവം വേണം നമുക്ക്. ആ ഇത് ചെറിയൊരു നൂലിൻ്റെ ആയിരുന്നുണ്ട് കേട്ടോ, ഉണ്ടല്ലോ. ആ പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഒരു ശകലം കൂടെ കിടക്കട്ടെ. അപ്പോൾ ഈ ഓണം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എല്ലാ കൂടിച്ചേരലിനൊക്കെ ഉള്ളൊരു സംഭവമാണല്ലോ. കാരണം എല്ലാ ആഘോഷങ്ങളും, അത് ക്രിസ്മസ് ആകട്ടെ,
പെരുന്നാളാകട്ടെ, എല്ലാവരും തമ്മിൽ ഒരു കൂടിച്ചേരുന്ന ഒരു ആഘോഷമാണ് ഓരോ ഓരോ വിശേഷങ്ങൾ അല്ലേ. ഓണത്തിന് നമ്മളെല്ലാം ഒത്തുചേരുന്നു, അതിനൊക്കെ തന്നെ ക്രിസ്മസിന്, അതിനൊക്കെ തന്നെ നമ്മളെ പെരുന്നാളിന്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവം അതിനു വേണ്ടിയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആഘോഷങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ ഒരേ രീതിയിലങ്ങ് പോകത്തില്ലേ. ഇപ്പോൾ ഓണമാകുമ്പോൾ നമ്മൾ ആ ഓണത്തിനുള്ള തയ്യാറെടുപ്പ് കണ്ടില്ലേ, ഈ കമ്പോളങ്ങളിലും ആ മാർക്കറ്റിലേക്കും ഒന്ന് ചെല്ലണം, അതിൻ്റെയൊക്കെ ആ തിരക്കൊക്കെ ഒന്ന് കാണാൻ, അത് തന്നെ ഭയങ്കര ഇതാണ്. പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. കാരണം ഒരു കൂടിച്ചേരലാണ് നമുക്ക്, ആ പൂവിളിയും എനിക്കാണ് ഈ അത്തപ്പൂടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. കൊച്ചിലെ വിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ നമ്മളെ വീട്ടിലേക്കുള്ള നമ്പ്യാർ വെട്ടവും പിന്നെ നമ്മളെ ഈ ശംഖുപുഷ്പമൊക്കെ ഉണ്ടല്ലോ, ശംഖുപുഷ്പമൊക്കെ കൊണ്ട് വെറൈറ്റി. അപ്പോൾ അന്ന് അവിടെ ഞങ്ങളെ പഴയ വീട്ടിലാണ് ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പിച്ചി പല രീതിയിൽ നക്ഷത്രങ്ങളും പൂക്കളും ഇങ്ങനെയൊക്കെ ആക്കും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ അത്തപ്പൂടുന്ന ഞാൻ ഇച്ചിരി കളമൊക്കെ വരച്ച് ഇച്ചിരി അരിപ്പൊടിയൊക്കെ ഇട്ട്, എനിക്കത് ഈ അരിപ്പൊടി ഇടുമ്പോഴല്ലേ നമുക്ക് ജഗതി ശ്രീകുമാറിനെ ഓർമ്മ വരും. ഒരു സിനിമയ്ക്കകത്തില്ലേ, അരിപ്പൊടി എടുത്തുകൊണ്ടൊന്ന് അമ്മ വഴക്ക് പറഞ്ഞതൊക്കെ, അതെ ഒരു ചിരിക്കുന്ന പടം ഉണ്ടല്ലേ, ഏതാടെ പടം എന്നാന്ന് പറഞ്ഞത്തില്ല, അച്ഛൻ പാൻറ്റെന്ന് പറയുന്ന ഒരു പടം, ആ മേലെപ്പറമ്പിൽ ആൺവീടിനകത്തേ മറ്റേ പിന്നെ ശോഭനെ സഹായിക്കാനായിട്ട് അരപ്പിടി എടുത്തുകൊണ്ട് നോക്കുമ്പോൾ അമ്മയുടെ നീ ചവിറ്റി കടിയിട്ടത്തില്ലേ. ഇപ്പം ഞാൻ കളം വരയ്ക്കുമ്പോഴെല്ലാം അത് ഓർമ്മ വരും എനിക്ക്. നല്ലൊരു പടം വരെ ഞാൻ കുറേ കണ്ടതായിരുന്നു. ഇപ്പം പിന്നെ സിനിമ കണക്കവും സീരിയൽ കണക്കൊന്നുമില്ല എല്ലാം. ഇപ്പം പിന്നെ ഞാനൊരു ജോലിക്കാരിയല്ലേ, യൂട്യൂബിന് വേണ്ടി വർക്ക് ചെയ്യണ്ടേ. അപ്പം പിള്ളേർ പറയും എൻ്റെ തലയൊക്കെ ഒന്ന് വർക്ക് ചെയ്യട്ട്, ഇങ്ങനെ ബ്ലാങ്കായിട്ടൊക്കെ ഇരിക്കുകയല്ലേ. അപ്പം ഞാൻ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് ഓരോ ദിവസം ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ബിസിയാണ് കേട്ടോ. യൂട്യൂബിന് ഒരുപാട് നന്ദിയുണ്ട്, ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നായിരുന്നു. നേരത്തെ തുടങ്ങാൻ പിള്ളേരല്ലേ അക്കൗണ്ട് എടുത്തിട്ടിട്ട് ഒരു 5 വർഷമായി, പിന്നെ തുടങ്ങാൻ സമയം ഇപ്പോഴാണ്. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അല്ലേ, എല്ലാത്തിനും ഒരു സമയമുണ്ട്, വലുതാന്ന് പറയത്തില്ലേ. ഇപ്പം ഏത് കാര്യം നടക്കാനും നമുക്ക് ആ സമയത്ത് മാത്രമേ നടക്കത്തുള്ളൂ. പണ്ടുള്ളവർ പറയത്തില്ലേ, കല്യാണം നടക്കാനായാലും വസ്തു മേടിക്കാനായാലും എല്ലാം ഈശ്വരൻ ഒരു സമയം ഓരോരുത്തർക്ക് തരും. നമ്മളതിൽ ഇത്രയും കാശൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അന്നേരം ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പം തരണ്ടില്ലേ, ഞാൻ യൂട്യൂബ് തുടങ്ങാനും എനിക്കങ്ങുണ്ടായിരുന്നു. എനിക്കൊരു സന്തോഷം. ഞാൻ മോളും മോളെ കല്യാണം കഴിച്ചെടുത്ത് മോള് പോയിരിക്കുന്നു. വരുമ്പോൾ രാവിലെ ജോലിക്ക് പോവും. ചേട്ടനെ പിന്നെ എൻ്റെ ആങ്ങളയുടെ സാമ്പിൽ ഞാൻ പറഞ്ഞല്ലേ, അതൊരു ദിവസം നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട്. ആങ്ങളയുടെ സാമ്പിലിൽ പിന്നെ ആളായിട്ട് വെറുതെ വീട്ടിൽ ഇരിക്കേണ്ടല്ലേയാണ്, വയസ്സായൊക്കെ ഇരിക്കുന്നത് ബോറടിക്കുന്ന, വീട്ടിൽ ഇരുന്നാലേ അസുഖങ്ങളായിരിക്കും. അപ്പം പറഞ്ഞ അളിയൻ വന്ന് ഇവിടെ വന്ന് ചുമ്മാ അതൊക്കെ ഒന്ന് നില്ലളിയാ, ഇതൊക്കെ ഒന്ന് നോക്കാനും കാണാനും ഒക്കെ ഒന്ന് നിൽക്കാൻ പറഞ്ഞ് ഇങ്ങനെ രാവിലെ അങ്ങ് പോകും. അപ്പം പിന്നെ ഞാൻ പകൽ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. പിന്നെ എന്നെ പോലെ 2-3 വയസ്സായവരൊക്കെ അപ്പുറം അപ്പുറമൊക്കെ ഉണ്ട്. അവരുടെ അടുത്തും കമ്പനി അടിച്ച് ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും പാചകങ്ങളൊക്കെ ചെയ്തിങ്ങനെ പോകും. അപ്പോൾ ഓരോ ഓണവും നമുക്കൊരു ഭയങ്കര ഒരു ഇതാണ്. കഴിഞ്ഞാണ്ടിലെ ഓണത്തിന് ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റില്ല, എൻ്റെ മൂക്കും മരുമൂക്കും കോവിഡായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. എങ്കിലും ഞാൻ ചെറുതായിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടെ എൻ്റെ കഴിച്ചു. അപ്പോൾ ഓരോ വിശേഷങ്ങളും നമുക്കൊരു ഓർമ്മയാണല്ലോ. നമ്മൾ അടുത്ത വർഷമാകുമ്പോൾ അത് ഓർക്കണം. ഇപ്പം കണ്ടില്ലേ, കഴിഞ്ഞ വർഷത്തെ കോവിഡ് കാലത്ത് ഞാനത് ഓർത്തിരുന്നു. അപ്പോൾ ഓരോന്നും, ഞാനെൻ്റെ ബർത്ത്ഡേ ആയാലും ശരി, പിന്നെ ആനിവേഴ്സറി ഒക്കെ ആയാലും ചെറുതായിട്ട് ഒരു കേക്ക് മേടിച്ചാലേ അല്ലെ ഉണ്ടാക്കിയെങ്കിൽ ഞാൻ ചുമ്മാ അങ്ങ് ആഘോഷിക്കും. ഞാൻ തന്നെ ബർത്ത്ഡേ ആവുന്നതിന് മുമ്പ് എല്ലായിടത്തും പറയും, ഇതൊന്നറിയാം എൻ്റെ ബർത്ത്ഡേ ആയി, ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൻ്റെ ഒരു ബർത്ത്ഡേ ആവാൻ പോകുന്നു, അല്ലെ ആനിവേഴ്സറി ആവാൻ പോകുന്നു. കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ അവർ കൊണ്ടുവരും, അതെനിക്കും സന്തോഷം, തരുന്നവർക്കും സന്തോഷം. അപ്പം ഞങ്ങളെല്ലാം കൂടെ ആ സമയത്ത് അടിച്ചു കൊടുത്തു. എല്ലാവരും ഒത്തുകൂടാൻ പറ്റുന്ന ഓരോ സന്ദർഭങ്ങളും ഒത്തുകൂടണം. നമുക്കിതൊക്കെയല്ലേ ഉള്ളു ലൈഫിൽ ഏറ്റവും വലുതായിട്ടുള്ളത്. നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കാണാതെ അല്പം സന്തോഷിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ വിനിയോഗിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. നമ്മൾ ഫയറിങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ, നല്ല ചുമക്കം മൂക്കണം. ഓക്കെ, അയ്യോ ഞാൻ നക്കി കട്ട് ചെയ്യല്ലടി. പയറ് നമ്മളെ ചുമക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലേ മഴക്കോളൊക്കെ ഉണ്ടായത്, ഇത്രയും വ്യക്തമായിട്ട് കാണും. ഞാനിപ്പം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് ഇറക്കിയ ഒരു അടുക്കളയാണ്. ഇപ്പം എല്ലാ പാചകവും എനിക്കിവിടെ നല്ല വെട്ടവും ഉണ്ട്, നല്ല വായുവും ഉണ്ട്. തൊട്ടടുത്താണ് കായൽ. കായൽ നമ്മളെ ഒരു 2 വീടിൻ്റെ അപ്പുറത്ത് കായലാണ്. അപ്പോൾ കായലിൻ്റെ കാറ്റുമൊക്കെ കിട്ട്. എനിക്കിപ്പോൾ പാടാൻ പേടിയാണ്. യൂട്യൂബ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് പാട്ടാണെ ഭയങ്കര എൻ്റെ ആത്മാവാണ് ഈ സംഗീതം. വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ എപ്പോഴും എനിക്ക് പാടിക്കൊണ്ടിരിക്കണം. പക്ഷേ ഞാനിങ്ങനെ പാടിയ പാട്ടിനൊക്കെ ഒരു കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം മൂളിപ്പാട്ട് പാടാൻ തന്നെ പേടിയാണ്. അതൊക്കെ അങ്ങ് മാറ്റണം കേട്ടോ.
ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങളെ അവതരിപ്പിക്കാനൊക്കെ കിട്ടൂ. ശ്രുതിയും താളവും ലയവും ഒന്നും അറിയത്തില്ലെങ്കിലേ ചുമ്മാ ഒരു മൂളിപ്പോട്ട് പാടാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും യൂട്യൂബ് ഞങ്ങൾക്ക് തരണേ കേട്ടോ. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ. ഞങ്ങൾ പ്രായമായവർക്കൊക്കെ ഇതൊക്കെ അല്ലേ ഉള്ളു സന്തോഷങ്ങൾ. ഓക്കെ, നമ്മളെ പയറിങ്ങനെ മൂത്ത് വരികയാണ്. പയറ് നമ്മളെ ചുമക്കായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലേ. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് ഇറക്കിയ ഒരു അടുക്കളയുണ്ട്. ഇപ്പം എല്ലാ പാചകവും എനിക്കിവിടെ നല്ല വെട്ടവും ഉണ്ട്, നല്ല വായുവും ഉണ്ട്. തൊട്ടടുത്താണ് കായൽ. കായൽ നമ്മളെ ഒരു രണ്ട് വീടിൻ്റെ അപ്പുറത്ത് കായലാണ്. അപ്പോൾ കായലിൻ്റെ കാറ്റുമൊക്കെ കേട്ട് എനിക്കിപ്പോൾ പാടാൻ പേടിയാ. യൂട്യൂബ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് പാട്ടാണെ ഭയങ്കര എൻ്റെ ആത്മാവാണ് ഈ സംഗീതം. വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ എപ്പോഴും എനിക്ക് പാടിക്കൊണ്ടിരിക്കണം. പക്ഷേ ഞാനിങ്ങനെ പാടിയ പാട്ടിനൊക്കെ ഒരു കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ മൂളിപ്പാട്ട് പാടാൻ തന്നെ പേടിയാണ്. അതൊക്കെ അങ്ങ് മാറ്റണം കേട്ടോ. ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങളെ അവതരിപ്പിക്കാനൊക്കെ കിട്ടൂ. ശ്രുതിയും താളവും ലയവും ഒന്നും അറിയത്തില്ലെങ്കിലേ ചുമ്മാ ഒരു മൂളിപ്പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും യൂട്യൂബ് ഞങ്ങൾക്ക് തരണേ കേട്ടോ. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ. ഞങ്ങൾ പ്രായമായവർക്കൊക്കെ ഇതൊക്കെ അല്ലേ ഉള്ളു സന്തോഷങ്ങൾ. അപ്പം നമ്മളൊരു പാത്രം വെച്ചു, അതിലേക്ക് നമ്മൾ ഈ തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. ഓക്കെ, പയറ് തണുത്ത് നമ്മൾ പൊടിച്ചു. ഒരു ട്രിപ്പ് ഞാൻ പൊടിച്ചിട്ടുണ്ട്, അടുത്തതും കൂടെ ഞാൻ പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ പയറ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. എന്താ നോക്ക്, ഇത്രയും തരിയോടുകൂടി നമ്മളത് പൊടിച്ചു വെക്കണം. ഓക്കെ, കണ്ട ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഇത് തേങ്ങയ്ക്കകത്തോട്ട് ഇടാം, സാധാരണ തിരിച്ചാണ്. ഇതിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, വലിയ പാത്രമായിട്ട് ഇതിനകത്തിട്ട് ആക്കാന്ന് വിചാരിച്ചു. ഞാന് ശർക്കര അരിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി. കണ്ടല്ലേ നിങ്ങൾ, ഇതാ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ അതിങ്ങനെ നൂല് പോലെ വീഴും. കണ്ട നമ്മൾ കയ്യിലിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കണ്ട നൂല് വലിയുന്നുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് ഉണ്ട, ഈ പരുവത്തിൽ നമുക്ക് ഈ മാവിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഏലക്ക പൊടിച്ചു വെച്ചതേ, സാധാരണ നമ്മൾ ഈ പയറിനകത്ത് പൊടിക്കുക ചെയ്യുന്നത്, എനിക്കിവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഏലക്ക പ്രത്യേകം പൊടിച്ചു. ഇത് ഞാൻ ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്തതാണ്. ഇത് ഞാൻ കുറച്ച് ഇതിനകത്തിടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പയർ പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിലാക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ അല്പം ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നു. ചുക്ക് എന്തെങ്കിലുമില്ല, നിങ്ങൾക്ക് ചുക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ അല്പം ജീരകപ്പൊടി, ഒത്തിരി ജീരകമായാൽ ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് ഒരു നുള്ളേ ചേർത്തോളൂ കേട്ടോ. നമ്മുടെ പിന്നെ ശർക്കരയ്ക്കകത്ത് ചിലപ്പോഴേ പിന്നെ ഉപ്പുള്ള ശർക്കരയാന്ന് ചേർക്കണം. ഞാൻ ഒരു ശകല ഉപ്പ് ചേർക്കുക, അതിനകത്ത് ഇച്ചിരി ഉപ്പ് കുറവായുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി മധുരത്തിനൊക്കെ നല്ലതാണല്ലോ. ഇത് നമ്മളിതെല്ലാം കൂടെ യോജിപ്പിക്കുന്നു. ശർക്കര തിളച്ചിരിക്കുക, ഈ ചൂടോട് വേണം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കും. ഇതൊരു കമ്പി പരുവത്തിലായിട്ടാണ്, കുറേശ്ശേ ഒഴിക്കണം അതിനകത്തോട്ട്. നമുക്ക് ചെറുതായിട്ട് ചേർക്കാം, ഒഴിച്ചു കുടിപ്പാകാം. നമുക്ക് ഉരുട്ടി ഉരുളകളാക്കി വെക്കാനുള്ളതാണ് കുറച്ചുകൂടി. ശർക്കരയൊക്കെ ആണെങ്കിലേ നമുക്ക് നേരത്തെ ഇച്ചിരി ഉരുക്കിയൊക്കെ വെച്ചിരുന്നാല് നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാനും എന്തെങ്കിലും എന്തൊക്കെ ഈ ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അന്നെങ്കിൽ ഇങ്ങനെ ശർക്കരയൊക്കെ തോനെ മേടിച്ച് ഉരുക്കി എടുത്ത് കുപ്പിയിലാക്കി വെച്ചേക്കും. അപ്പം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറ്റും. അവല് കുത്തതോ അല്ലെങ്കിൽ ഇതണക്ക് മുന്തിരിക്കൊത്ത്, ഇലയപ്പം, ഗുണ്ട്, ഉണ്ണിയപ്പം. ഇപ്പം നമ്മളിങ്ങനെ ഉരുക്കി ഒരു കണ്ണാടി കുപ്പിയിലാക്കി വെച്ചിരുന്ന് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ ഒത്തിരി നാള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളെല്ലാം അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, എങ്കിലും ഞാൻ ചെയ്യാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയുക. നമ്മൾ കണ്ട ഇതിങ്ങനെ ആക്കി നല്ല തട്ടിപ്പൊത്തി വെച്ചിട്ട് നമ്മളെ കയ്യിൽ നമുക്ക് കൈ പിടിച്ച് ഉരുട്ടുന്ന പരുവത്തിൽ നമുക്ക് കയ്യിൽ ഇച്ചിരി നെയ് തടവിയിട്ട് ഓരോരോ ഉരുളകളാക്കി നമുക്ക് വെക്കണം. ഓക്കെ, നമുക്ക് ഈ ചെറിയ ചൂടോട് തന്നെ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന, അതായത് കയ്യിൽ നെയ് തടവിയതിന് ശേഷം നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കി വെക്കാം. ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പിടിക്കാൻ പറ്റുന്ന പരുവത്തിൽ ഇങ്ങനെ ഉരുളകളാക്കി വെക്കണം. കോര ഉരുളകൾ ഇങ്ങനെ ഉരുട്ടാം. നല്ല ചൂടുണ്ട്, നമുക്ക് ലഡുവൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഉള്ള ഉണ്ടല്ലോ. ില്ല എനിക്ക് തന്നെ ഇതൊക്കെ പിടിച്ചൊക്കെ ഒരു ഇതോ ലഡൊക്കെ ഉണ്ടാക്കുമ്പോഴും
നമ്മളിതാ ഉണ്ടയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലേ ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു. എന്റെ കൈയൊക്കെ കണ്ട ചുമന്ന് തൊടുത്ത്. ഇനി ഇത് നമ്മൾ അരിപ്പൊടിയിലും മൈദാമാവും ഉപ്പും മഞ്ഞപ്പൊടിയും കലക്കി വെച്ചിട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കണം. ഓക്കെ, നിങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ കണ്ടാലെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയറും ചെയ്യണേ, കമന്റും ചെയ്യണേ. ഓക്കെ, കണ്ട ഞാനിവിടെ രണ്ട അളവ് ഉണ്ടല്ലേ. ഒരു കൊപ്പയ്ക്കകത്ത് അരിപ്പൊടി എടുത്ത് നമുക്ക് ഈ കോട്ടിങ്ങിന് വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾ മഴയുടെ ശബ്ദമൊക്കെ കേൾക്കുന്ന ഓണമൊക്കെ നമ്മളെ മഴ ഇതായിട്ടെന്നാ തോന്നുന്നത്. മഴയുടെ ശബ്ദം കാരണം ഇച്ചിരിയൊക്കെ അല്ലാതെ എന്നെ സൗണ്ട് കേൾക്കാൻ പാടാ. അപ്പം ഇതെല്ലാം ക്ഷമിക്കുമല്ലേ. കണ്ട ഇതിലേക്ക് നമുക്കൊരു 4 സ്പൂൺ മൈദാ മാവ്. കളറിന് വേണ്ടി ഞാനിവിടെ മഞ്ഞപ്പൊടി അരച്ച് ഒരു നൂറ് കൊടുത്തു. എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിനേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കും. ബിസ്ക് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇളക്കാൻ. ഞാനിപ്പോൾ കറണ്ടി വെച്ച് വിടാം. വെള്ളമൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം. അതായത് ഒരു ദോശ മാവിനെ കട്ടി ഇച്ചിരി കൂടെ ഇങ്ങനെ വയ്ക്കണം. നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കട്ടെ. ഞാൻ കേരയുടെ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇച്ചിരി എണ്ണ കുറവായിട്ട് തോന്നുന്നു. കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാൻ വിചാരിച്ച്. നിങ്ങൾ ഈ കുപ്പിയുണ്ടോ? ഇത് എൻ്റെ ചേട്ടൻ്റെ ഒരു 4 അനിയന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ 3-ാമത്തെ അനിയത്തി എന്ന് അവിടെ വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആരോ അവർക്ക് കൊടുത്തതാണ്. എനിക്കന്നിങ്ങനെ കുപ്പിക്കകത്തൊക്കെ ഓരോ കളറൊക്കെ പെയിൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം. ഞാൻ കുറേ കുപ്പികളൊക്കെ നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ലേ. ഇങ്ങനത്തെ പരുവായിരിക്കണം. അതായത് ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് കട്ടിയാവരുത്. ഇതിനകത്ത് മുക്കി വേണം നമ്മൾ ഇത് പൊരിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ മോദകമൊക്കെ ഉണ്ടാക്കുന്നില്ല അതുപോലെ. ഓക്കെ, കുറച്ച് നേരം നമ്മളിങ്ങനെ ഒന്ന് ആക്കി വെച്ച് ഈ മാവ് എല്ലായിടവും പിടിക്കുന്ന കണക്ക് ആക്കിയിട്ട് പയ്യെ നമുക്കിടാം. കണ്ടല്ലേ, നമ്മളെ മുന്തിരിക്കൊത്ത് റെഡിയായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് ആക്കിയാൽ മതി. അതായത് ഒരു മീഡിയം തീയിലിങ്ങനെ ഇട്ട് വേവിച്ചാൽ മതി. ഇത് കാരണം അകത്ത് നമുക്ക് വെന്ത സാധനമാണല്ലോ, അതുകൊണ്ട് വലുതായിട്ട് ഒന്നും ഒത്തിരി നേരം ഇട്ടങ്ങ് കരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് ഞാനിന്ന് പിന്നെ കുറേശ്ശെ നിങ്ങളെ ഇട്ട് കാണിക്കാനായിട്ടായിരിക്കുക. നിങ്ങൾ കാണുന്നുണ്ടല്ലേ. ഓക്കെ, അടുത്ത ദുർപ്രാവശ്യം കൂടെ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. നിങ്ങള് എന്റെ മുന്തിരിക്കൊത്തൊക്കെ കണ്ടല്ലേ. ഷുഗറൊക്കെ എടുത്തെങ്കിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്റെ ക്യാമറ ഹ്യൂമണിന്റെ മകളാണ് കേട്ടോ, താര താര കിഷോർ. കഴിക്കട്ടെ. ഞാൻ എന്റെ മകളുടെ വായി വെച്ച് നോക്കട്ടെ, അവളെന്താ പറയുന്നത് നോക്കട്ടെ. ഓക്കെ, നല്ല മധുരമുണ്ട്. ഇച്ചിരി ചൂടുള്ളതുകൊണ്ടായിരിക്കും, ചൂടാറുമ്പോ ഇച്ചിരി മുറുകും. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും എന്നെ കാപ്പി ചെയ്യണം. ഓക്കെ, നന്ദി, നമസ്കാരം.